അപ്പോൾ ബഹുമാനമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധമായ ഖുർആൻ നമുക്ക് എതിരു നിൽക്കും. നാളെ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാണ്, അൽ ഖുർആനു മുഷഫ്ഉൻ. ഒന്നുകിൽ ഖുർആൻ നമുക്ക് അനുകൂലമായി നാളെ സാക്ഷ്യം വഹിക്കും അത്രേ, ഇല്ലെങ്കിൽ മാഹിലും മുസദ്ദഖുൻ നമുക്ക് എതിരായി നാളെ സാക്ഷ്യം വഹിക്കും അത്രേ. നഊദു ബില്ലാഹി നഊദു ബില്ലാഹി, അല്ലാഹു ഞങ്ങളെ കാക്കണേ പടച്ചവനെ. ഫമൻ ജഅലഹു അമാമഹു, ആരെങ്കിലും ആ പരിശുദ്ധ ഖുർആനിനെ മുൻനിർത്തി പ്രവർത്തിച്ചാൽ, ഖാദഹു ഇലൽ ജന്ന, നാളെ ആ ഖുർആൻ അവനെ സ്വർഗത്തിലേക്ക് കൊണ്ടെത്തിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. മുന്നിൽ നിർത്തണം ഖുർആൻ, ഖുർആനെ മുന്നിൽ നിർത്തിയിട്ട് നമ്മൾ പറയാൻ പോകണം എന്ന് പറഞ്ഞാൽ ആ ഖുർആൻ പറയുന്ന വഴികളിലൂടെ സഞ്ചരിക്കണം. ആരാണ് നല്ല കൂട്ടുകാരൻ, ആരാണ് നല്ല കൂട്ടുകാരി, ഏതാണ് ഹലാല്, ഏതാണ് ഹറാം, ഏത് കാണാം, ഏത് കാണരുത്, കണ്ടുപോയി എന്ത് ചെയ്യണം, തൊട്ടുപോയി എന്ത് ചെയ്യണം, കടിച്ചുപോയി എന്ത് ചെയ്യണം, പിടിച്ചുപോയി എന്ത് ചെയ്യണം, എല്ലാം ഖുർആനിലുണ്ട്. ഇമാമ പിന്നെ നിൽക്കല്ലേ ഖുർആൻ, ഖുർആൻ പറഞ്ഞു തരും. ഫമൻ ജഅലഹു അമാമഹു ഖാദഹു ഇലൽ ജന്ന, ഖുർആനിനെ മുൻനിർത്തി ആരാണോ പ്രവർത്തിക്കുന്നത്, ആ ഖുർആൻ അവനെ നേരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും അത്രേ. മറിച്ച് ഫമൻ ജഅലഹു ഖൽഫഹു സാഖഹു ഇലന്നാർ, ഖുർആനിന്റെ പിറകില ഖുർആനിന്റെ മുന്നിലാണ് അവൻ നിൽക്കുന്നത്, അവന്റെ പിന്നിലാണ് ഖുർആൻ നിൽക്കുന്നതെങ്കിൽ അവനെ ആ ഖുർആൻ തള്ളി തള്ളി നാളെ നരകത്തിലേക്ക് കൊണ്ടെറിയും അത്രേ. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അവിടെയാണ് പ്രശ്നം. മുന്നിൽ നിൽക്കുന്നവരാരൊക്കെയാണ്, മുന്നിൽ നിൽക്കുന്നവരാരൊക്കെയാണ് പരിശുദ്ധമായ ഖുർആനെ മുറുകെ പിടിച്ചുകൊണ്ട് ഖുർആനിൽ അള്ളാഹു ഹലാലാക്കി അതിനെ ഹലാലാക്കുകയും ഹറാമായതിനെ ഹറാമാക്കുകയും ചെയ്യുന്ന യഥാർത്ഥ സത്യവിശ്വാസികളാണ് ഖുർആനിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് ഖുർആനിനെ ഇമാമായിട്ട് മുന്നിൽ നിർത്തുന്നത്. അതാണ് നാളെ ഖബറിൽ ചോദിക്കുന്നത്, ആരാ നിങ്ങളുടെ ഇമാമെന്ന് ചോദിച്ചാൽ ഖുർആനാണെന്ന് പറയും. ഇമാമെന്ന് ആരാന്ന് ചോദിച്ചാൽ ഹൈദറൂസ് മുസ്ലിയാരാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്താ, എന്തുകൊണ്ടാണ് ഖുർആനെ ഇമാമെന്ന് വിളിക്കാൻ കാരണം, ഇമാമ മുന്നിൽ നിന്നുകൊണ്ട് ഖുർആൻ സാധനം മുന്നിൽ നിന്നിട്ട് നമ്മൾ അതിൻ്റെ പിന്നിൽ നിന്ന് തുറന്നതിനും പ്രവർത്തിച്ചോണം, പ്രവർത്തിച്ചോണം. അതുകൊണ്ടാണ് ഈ CCTV ക്യാമറ നാളെ അള്ള എടുത്തു തരുന്നത്, എന്ന് ഖിയാമത്ത് നാളെ ആ ചിപ്പിങ് എടുക്കുമല്ല ഓരോരുത്തരുടെ ഖബറി പോകുമ്പോൾ എടുക്കുമെന്നൊരു അതീതുണ്ട്. وَنُخْرِجُ لَهُ يَوْمَ الْقِيَامَةِ كِتَابًا يَلْقَاهُ مَنْشُورًا. നമ്മൾ നമ്മളെ തുറന്നു വെച്ചിട്ട് വായിക്കടോ വായിക്കടോ എന്ന് പറയും. മാലി ഹാദൽ കിതാബ്, അല്ലാത്ത സംഭവം ഉടച്ചവനെ, എന്ത് കിതാബാണ് ഇത്? പ്രച്ചോൻ ഇതിൽ വൈറസ് കയറിയിട്ടില്ലേ, ഈ സീഡിക്കകത്ത് പൂപ്പ് പിടിച്ചിട്ടില്ലേ, സ്ക്രാച്ച് സംഭവിച്ചിട്ടില്ലേ, എന്താ ഇത് പ്രച്ചോനെ? ഒരു കുറവുമില്ലാതെ ഒരു ന്യൂനതയുമില്ലാതെ ഞാൻ ചെയ്തത് മുഴുവനും പ്രവർത്തിച്ചത് മുഴുവനും അല്ലാഹുവേ ഇതിൽ കാണാമല്ലോ പടച്ചതും പുരാനെ. ഇതൊരു വല്ലാത്ത സംഭവമാണ്, ഇതൊരു വല്ലാത്ത സംഭവമാണ്. എല്ലാം വന്നില്ലേ, ടി വിയിൽ വരൂലേ 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 എന്ന് ചോദിക്കുന്ന പോലെ ആ വന്നില്ലേ. നാളാഹ്റത്തിൽ നാളാഹ്റത്തിൽ വരൂലേ, ഈ പുസ്തകം മൊത്തം വരും. വായിരുക വായിരടാ, നിന്റെ അടക്കം നിന്റെ അടക്കം വായിക്കടാ. ഓ നമ്മളൊക്കെ കാത്തിരക്ഷിക്കട്ടെ. രാത്രി ഒരിത്തിരി ഒന്ന് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റൊന്ന് കരയണേ, ഇല്ലെങ്കിൽ അവളെ നാണം കെടുത്തി കളയും, നാണം കെടുത്തി കളയും. നഹൂദു ബില്ലാ നഹൂദു ബില്ലാ, അവളെ നാണം കെടുത്തി കളയും. പടച്ചവൻ കാത്തിരക്ഷിക്കട്ടെ. പല റകഅത്താനി മിനസ്സലാത്തി ബിലൈലത്തിൻ കൻസും ബിദാരിൽ ഖുൽദി അദ്വമ അംബല. പല റകഅത്താനി ബിലൈ ബിസലാത്തിൻ ബിലൈലത്തിൻ കൻസും ബിദാരിൽ ഖുൽദി അദ്വമ അംബല. പാതിരാത്രി എഴുന്നേറ്റ് രണ്ടര കാത്ത് നീ നമസ്കരിച്ചു കഴിഞ്ഞാൽ നിനക്ക് നാളെ ആഖിറത്തിൽ രക്ഷപ്പെടാൻ നാളെ ഒരു നിധിയായി ഇത് മാറും അത്രേ. ഫസ്തഗ്ഫിറന്ന മിനൽ കുനൂസി ലിഫാഖതിൻ തഅതി അലൈക വലാ നസീബ വലാ വലാ. ഫസ്തഗ്ഫിറന്ന മിനൽ കുനൂസി ലിഫാഖതിൻ
നാളെ ദാരിദ്ര്യത്തിൽ അകപ്പെട്ടു പോകുന്ന ഒരു ദിവസം വരും, പട്ടിണിയിലാകുന്ന ഒരു ദിവസം വരും. ആരുമില്ലാത്ത സഹായിക്കാൻ ആരുമില്ലാതെ എല്ലാവരും കൈവെടിയുന്ന ഒരു ദിവസം വരും. അതാണ് നിന്റെ യഥാർത്ഥ ദാരിദ്ര്യത്തിന്റെ ദിവസം. അന്ന് നിന്റെ ഉപ്പ കാണില്ല, ഉമ്മ കാണില്ല, നിന്റെ ഭർത്താവോ ഭാര്യയോ കാണില്ല, നിന്റെ സഹപ്രവർത്തകരോ സഹയാത്രികരോ കാണില്ല, നിന്നെ പിഴപ്പിച്ചവൻ കാണില്ല, നിന്നെ നശിപ്പിച്ചവൻ കാണില്ല, നിനക്ക് മദ്യം വാങ്ങി തന്നവൻ കാണില്ല, നിനക്ക് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാൻ പ്രചോദനം നൽകിയവൻ കാണില്ല. ആരുമില്ലാത്ത ഒറ്റപ്പെട്ട ഒരു ദിവസത്തെ കുറിച്ചാണ് ഫാഖത്ത്, ദാരിദ്ര്യം, ദാരിദ്ര്യം എന്ന് പറയുന്നത്. ആ ദാരിദ്ര്യത്തിന്റെ ദിവസം നാളെ മഹ്ശറയാണ്. മഹ്ശറയാ, ആ മഹ്ശറയിൽ ആരും നിന്നെ സഹായിക്കാനില്ലാത്ത ദിവസത്തിൽ നിന്നെ സഹായിക്കാനെത്തുന്നത് പാതിരാത്രിയുടെ രണ്ടരക്കാത്ത് നമസ്കാരമാ. തഅതി അലൈക മിനൽ കുനൂ, തഅതി അലൈക വലാ നസീബ വലാ വലാ, നിന്നരികിലേക്ക് അത് വരും. വലാ നസീബ വലാ വലാ, നിന്റെ കുടുംബക്കാരനോ ഗോത്രക്കാരനോ സഹായിയോ നിന്നെ സഹായിക്കാതിരിക്കുമ്പോ നിന്നെ സഹായിക്കാൻ വരുന്നത് ആ പാതിരാത്രിയിൽ രണ്ടരക്കാത്ത് നിസ്കാരമാണ്. രണ്ടരക്കാത്ത് നിസ്കാരം, കുടിച്ചുകൂത്താടി മദ്യപിച്ച് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് പാതിരാത്രി ഒരു മണി വരെ, രണ്ടു മണി വരെ വാട്സപ്പ് ഫേസ്ബുക്കിലൂടെ കളിച്ചിട്ട് രാത്രി സുബഹി നമസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന യുവത്വമേ, നാളെ സുബഹി മുടക്കിയതിൻ്റെ പേരിൽ നിന്റെ ജീവിതത്തിൽ അല്ലാഹു ഒരു നന്മയും നൽകുകയില്ല. പന്ത്രണ്ടാം മണി വരെ, ഒരു മണി വരെ നീ ഫേസ്ബുക്കിൻ്റെ മുന്നിൽ കുത്തിയിരുന്നിട്ട് നാളെ റബ്ബിൻ്റെ കോടതിയിൽ നിന്നെ ഹാജരാക്കുമ്പോൾ അല്ലാഹു നിന്നോട് ചോദിക്കുന്ന ചോദ്യമാണ് പരിശുദ്ധ ഖുർആൻ ഒരു ജുസു നീ പാരായണം ചെയ്തോ? അല്ലാഹുവേ അതിന് സമയം ലഭിച്ചിരുന്നില്ല നാഥാ എന്ന് നീ റബ്ബിന്റെ മുന്നിൽ പറയുന്ന സമയത്ത് പന്ത്രണ്ട് ഒരു മണി വരെ വാട്സപ്പ് കളിച്ചതിന്റെ തെളിവ് അല്ലാഹു എടുത്തുകൊണ്ട് വരികയാണ്. 29/12/2017 ലാസ്റ്റ് സീൻ 12:45, ഇത്രയും സമയം ഉണ്ടായിരുന്നല്ലോ മോനെ. ഒരു കാൽ ജുസു നീ ഖുർആൻ ഓതിട്ടുണ്ടോടാ? ഒരു സൂറത്ത് നീ ഓതിട്ടുണ്ടോ? ഒരു നൂറായത്ത് നീ ഓതിട്ടുണ്ടോ? ഈ ഖുർആൻ നിനക്ക് വേണ്ടിയുള്ള വഴികാട്ടിയ ഗ്രന്ഥമല്ലേ? നിന്നെ നന്മയിലേക്ക് ക്ഷണിക്കാൻ വന്ന ഗ്രന്ഥമല്ലേ? നീ ഒരു നൂറായത്തെങ്കിലും ഓതിട്ടുണ്ടോ? രാത്രി എല്ലാ ദിവസവും നിന്റെ ഒരു മാസത്തെ മൊത്തം കണക്ക്, ഒരു വർഷത്തെ മുഴുവൻ കണക്കുള്ള എടുക്കുമ്പോൾ എല്ലാം ലാസ്റ്റ് സീൻ 12:50, 11:50, 12:45, 2:45 എല്ലാം. ഒരു 15 മിനിറ്റ് ഖുർആൻ ഓതാൻ നിനക്ക് സമയമില്ല അല്ലേ? കുടുങ്ങിപ്പോയി. വലാ നസീബ വലാ വലാ, ആരുമില്ല സഹായിക്കാൻ, ആരുമില്ല സഹായിക്കാൻ, ആരുമില്ല സഹായിക്കാൻ. അവിടെ സഹായിക്കാൻ നിന്നെ സഹായിക്കാം. രണ്ടരക്കാത്ത് രാത്രി എഴുന്നേറ്റ് സ്കെച്ച് പൊട്ടിക്കറിഞ്ഞിട്ട് പടപടച്ചവനെ, ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തു പോയി, മാപ്പാക്കണേ അല്ലാ, മാപ്പാക്കണേ അല്ലാ, മാപ്പാക്കണേ അല്ലാ, മാപ്പാക്കണേ അല്ലാ പറയണം. ബഹുമാനപ്പെട്ട യഹ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു പറഞ്ഞത് എന്താണ്? യാ യഹ്യ ഖുദിൽ കിതാബ ബിഖുവ വആതൈനാഹുൽ ഹുക്മ സബിയ വഹനാനൻ മിൻ ലദുന്ന വസക വകാന തഖിയ. മഹാനായ യഹ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാം, സക്കറിയ നബിയുടെ പൊന്നുമോനല്ലയോ, ചെറുപ്പക്കാരനാണ്, യുവകോമളനാണ്, യുവത്വം തുടിക്കുന്ന ന്യൂ ജനറേഷന്റെ മകനാണ്. ബഹുമാനപ്പെട്ട യഹ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ചെറുപ്പക്കാരനായിരിക്കെ ഒരുപാട് ആഗ്രഹങ്ങളും ആവേശങ്ങളും മോഹങ്ങളും ഉണ്ടാകുമെന്നാണ് ഞാനും നിങ്ങളും മനസ്സിലാക്കുന്നത്. പക്ഷേ യഹ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പോലും പറഞ്ഞത്, യഹ്യ നബി സ്വലാത്തു വസ്സലാം കാണാൻ ചന്തമുള്ളവനാണ്, കാണാൻ രസമുള്ളവനാണ്, തൊലിവെളുത്ത പഞ്ചാരക്കുട്ടനാ, നാളെ സ്വർഗത്തിന്റെ നേതാവാണ്. കാരണം എന്താണ്? കാരണം എന്താ? വലാ യസ്തഹി വമാമില ബിഖതിയ വലാ ഹമ്മ ബിഖതിയ വലാ ഹാകത ഫീ സദ്രിഹി ഇംറാ. ഒരു പെണ്ണിനെ കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാത്ത, ഒരു പെണ്ണിനോട് ആഗ്രഹം
പോലുമില്ലാത്ത ഒരു പെണ്ണിനോട് മോഹം പോലുമില്ലാത്ത ഒരു പെണ്ണിനെ മനസ്സിൽ സൂക്ഷിക്കാത്ത ഒരു കുതന്ത്രങ്ങളുമില്ലാത്ത നിഷ്കളങ്ക ഹൃദയത്തിന്റെ ഉടമയാണ് മഹാനായ യഹ്യാ. നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആ കാലഘട്ടത്തിൽ ഒരുപാട് പെണ്ണുങ്ങൾ മോഹിച്ചില്ലേ, സ്നേഹിച്ചില്ലേ, അവരെ മുഴുവനും പുറംകാല് കൊണ്ട് തട്ടിക്കളഞ്ഞില്ലേ? കാമുകിമാരുടെ പിന്നാലെ പോകുന്ന യുവത്വമേ യുവത്വമേ, ന്യൂ ജനറേഷനേ, പരിശുദ്ധ ഖുർആൻ നിനക്കൊരു തെളിവാണ് ചെറുപ്പക്കാരാ. മഹാനായ യഹ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാം നിന്നേക്കാൾ എത്രയോ സൗന്ദര്യവാനാണ്. ആ നാട്ടിലെ പൊന്നു സ്ത്രീകൾ പോലും ആ നാട്ടിലെ ഓരോ പെണ്ണുപോലും യഹ്യ നബിയോടൊപ്പം അല്പം ഇരിക്കാൻ കൊതിച്ചിട്ടുണ്ട്, അല്പം വിശ്രമിക്കാൻ കൊതിച്ചിട്ടുണ്ട്, യഹ്യയെ ഒന്ന് സ്പർശിക്കാൻ കൊതിച്ചുപോയി. പക്ഷേ വലഹാഖത്ത് ഫീ സദ്രിഹി ഇംറാ, യഹ്യ നബിയുടെ മനസ്സിൽ ഒരു പെണ്ണിനെ കുറിച്ചൊരു ചിന്ത പോലുമില്ല. അതുകൊണ്ട് എന്താണ് സംഭവിച്ചത്? ആദരവായ നബി തങ്ങൾ പോലും വിളിച്ചു പറഞ്ഞില്ലേ, സയ്യിദാ ശബാബി അഹ്ലിൽ ജന്ന അൽ ഹസനു വൽ ഹുസൈൻ ഇല്ലാ ഇബ്നതൈൽ ഖാലാ യഹ്യ ഇബ്നു സകരിയ്യ വ മറിയം ഇബ്നത ഇമ്രാൻ. യഹ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബഹുമാനപ്പെട്ട ഇമ്രാന്റെ മകനായ ബഹുമാന ഈസ ബിനു മറിയം, മറിയമിന്റെ മകനായ ഈസ നബി അലൈഹി സ്വലാം, ഈ രണ്ടു പേരാണ് എന്റെ പേരക്കിടാങ്ങളായ ഹസൻ ഹുസൈനേക്കാൾ സ്വർഗലോകത്ത് പരിലസിക്കുന്നത്. അവരാണ് യുവാക്കളുടെ നേതാക്കൾ, അവരാണ് യുവത്വം തുളുമ്പുന്ന നേതാക്കൾ, അവരാണ് യുവതാരങ്ങൾ എന്ന് നബിയുനാ റസൂലുള്ളാഹി. കാരണം എന്താണ്? ഒരു പെണ്ണിനെ കുറിച്ചൊരു ചിന്ത പോലും ജീവിതത്തിൽ ഉടലെടുക്കാത്തവരായിരുന്നു മഹാനായ യഹ്യ നബിയും മഹാനായ ഈസ നബിയും. 33 വയസ്സുള്ള ഇളം പ്രായത്തിൽ ബഹുമാനപ്പെട്ട ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആകാശ ലോകത്തേക്ക് അല്ലാഹു ക്ഷണിച്ചില്ലേ? ഇനി ഈ ഭൂമിയിലേക്ക് തന്നെ ബഹുമാനപ്പെട്ട ഈസ നബി ഇറങ്ങി വരികയോ? ബഹുമാനപ്പെട്ട ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം 7 വർഷക്കാലം ജീവിക്കുമെന്ന് പരിശുദ്ധ ഹദീസിലൂടെ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇവരാണ് നാളെ സ്വർഗത്തിൽ നേതൃത്വം കൊടുക്കുക. അതിനുശേഷമാണ് എന്റെ പേരക്കിടാങ്ങളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ. അവര് കഴിഞ്ഞിട്ട് ഇവര് കഴിഞ്ഞിട്ട് എന്റെ പേരക്കിടാങ്ങൾക്ക് സ്ഥാനമുള്ളൂ എന്ന് ഹബീബുന റസൂലുള്ളാഹി. ഒരു പെണ്ണായിട്ട് ഒരു ബന്ധമില്ല. ആ നാട്ടിലെ രാജാവ് യഹ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ, യഹ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ആ നാട്ടിലെ രാജാവ് പെണ്ണിനെ ഇഷ്ടപ്പെടുന്നവരായിരുന്നു. അങ്ങനെ ആ നാട്ടിലെ ഏറ്റവും വലിയൊരു സുന്ദരിയെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് ശാരീരിക ഇച്ഛയ്ക്ക് വിളിച്ചു കൊണ്ടുവന്നു. ആ പെണ്ണ് വെച്ച ഡിമാൻഡ്, യഹ്യ നബിയുമായിട്ട് യഹ്യയുമായിട്ട് ഒരു ദിവസം എനിക്ക് കിടക്കണം, അതിനെ സമ്മതിച്ചാൽ ഞാൻ നിങ്ങളോട് നിങ്ങളുടെ കൂട്ടത്തിൽ വരാം. രാജാവിനോട് പറഞ്ഞു ഒരു ദിവസം, പറഞ്ഞാൽ മിസ് ഇന്ത്യയെ പോലെ, അന്നത്തെ മിസ് വേൾഡ് ആയിരിക്കും അന്നത്തെ സാധനം. നമുക്കറിയാലോ ഇതെല്ലാം പൊള്ളയ സാധനം, എന്തുകൊണ്ടാണ് ഇതിനൊക്കെ മിസ്സാക്കി ഇതിനെ വേൾഡിലും ഇതിനൊക്കെ ഇന്ത്യയിലൊക്കെ ഇത്രയും വലിയ പൊക്കി പിടിക്കാനുള്ള സാധനം? അതന്നെ തുണിയില്ല നിന്നാൽ മിസ് വേൾഡായി, തുണി എടുത്ത് നിന്നാൽ ബാഡ് വേൾഡായി, ബാഡ് ഹ്യൂമൻ. എൻ്റെ അർത്ഥം എൻ്റെ അർത്ഥം ഉള്ള കാക്കട്ടെ. എന്തായാലും സുന്ദരിയായൊരു പെണ്ണായിരുന്നു. ആ സുന്ദരിയായ പെണ്ണിനെ രാജാവ് ഇഷ്ടപ്പെട്ടു, രാജാവിൻ്റെ റൂമിലേക്ക് വിളിച്ചു. ആ പെണ്ണ് വെച്ച ഡിമാൻഡ്, യഹ്യയുമായിട്ട് യഹ്യ നബിയായിട്ട് ഒരു ദിവസം എനിക്ക് സൗകര്യമൊരുക്കി തന്നാൽ ഞാൻ നിങ്ങളോടൊപ്പം കിടക്കാം. യഹ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊണ്ടുവന്നു. യഹ്യ ഒരു ദിവസം, ചെറുപ്പക്കാരനാണ് ചെറുപ്പക്കാരനാണ്, യഹ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, നടക്കുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞു. നമ്മളൊക്കെ ദുവാരുന്നുകൊണ്ടിരിക്കുക അങ്ങനെ ഒരു ചാൻസ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇവിടെ ഓരോ ചെറുപ്പക്കാർ, ന്യൂ ജനറേഷൻ, ഹത്ത് പൊതുവാണ് ലൈനടിക്കുന്ന പെണ്ണിനെ കബൂലാക്കി കിട്ടാൻ ദുവാരക്കാൻ വേണ്ടിയിട്ട് സ്ഥാനേപ്പിക്കുകയാണ്. അതിനൊരു ദുവാ പറഞ്ഞുതരാം, ചെറുപ്പക്കാരനെ സമീപിച്ചാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സാധനത്തിന് കിട്ടാൻ വേണ്ടി ഒരു ദുവാ. അതിനൊരു ദുവാ കണ്ടു, എത്ര ദുവാ വേണം? ബഹുമാനപ്പെട്ട യഹ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാം സാധ്യമല്ല എന്ന് പറഞ്ഞു, സാധ്യമല്ല എന്ന് പറഞ്ഞു. യഹ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവസാന പെണ്ണ് പറഞ്ഞ വാക്ക്, യഹ്യയെ കിട്ടിയില്ല എങ്കിൽ യഹ്യയുടെ തല അറുത്ത് ഒരു തളികയിൽ കൊണ്ട് എൻ്റെ മുന്നിൽ കൊണ്ടുവന്നാൽ ഞാൻ അങ്ങയോടൊപ്പം ക്ഷയിക്കാൻ തയ്യാറാണ്. അവസാന യഹ്യ നബി അങ്ങനെയാണ് തല അറുത്ത് മാറ്റിയത്. ഒരു പെണ്ണിന്റെ മുന്നിൽ സർവവും സമർപ്പിക്കാൻ തയ്യാറാകാത്ത യഹ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന യുവകോമളൻ, കാന ഹുസ്നൽ വജ്ഹ്, നിബിധങ്ങൾ പറഞ്ഞ വക്ക നല്ല മുഖസൗന്ദര്യമുള്ള വ്യക്തിയായിരുന്നു. ചെറുപ്പക്കാരൻ സുന്ദരക്കുട്ടൻ,
ആ യഹയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തലയർത്തു തരണമെന്ന ആ കാലഘട്ടത്തിലെ സുന്ദരി പറഞ്ഞപ്പോ രാജാവ് യഹയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തലയറുത്തൊരു ഭക്ഷണ തലകയിൽ വെച്ചുകൊണ്ട് കൊടുത്തു. അപ്പോഴാണ് പെണ്ണ് രാജാവിന് കീഴ്പ്പെട്ടത്. യഹയ നബി അലൈഹി സ്വലാത്തു വസ്സലാം, എന്നാൽ എൻ്റെ തലയറുത്ത് കഴുത്തറത്ത് മാറ്റിയാലും ഒരു പെണ്ണിനെ ഞാൻ മോഹിക്കുകയില്ല, അനധികൃതമായി അനാവശ്യമായി ഞാൻ ഇഷ്ടപ്പെടുകയില്ല എന്ന് ശാഠ്യം പിടിച്ചു ബഹുമാനപ്പെട്ട യഹയ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആ യഹയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനാണ് സ്വർഗത്തിൽ ഒന്നാമത്തെ സ്ഥാനം യുവാക്കളിൽ. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്റെ പേരമക്കളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമാ. നടക്കുമോ ഇന്ന് നമുക്ക് അങ്ങനെ ഒരു ചാൻസ് കിട്ടിയാൽ? നമ്മൾ കഴുത്തറക്കാനും പോകില്ല, ഒന്നും അറക്കാനും പോകില്ല. എന്താ വേണം? രാജാവ് ഒന്ന് നിർബന്ധിക്കണം. രാജാവ് രഹസ്യമായിട്ട് വേണമെങ്കിൽ പൈസ എന്നെ നിർബന്ധിക്കാൻ വേണ്ടിയിട്ട് അത് വേണമെങ്കിൽ നമ്മൾ പറയും, നിർബന്ധിക്കണം അതിന് വേണ്ടിയിട്ട്. നമ്മൾ മുസ്ലിയാരായതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അവനെ നിങ്ങൾ നിർബന്ധിച്ചാൽ ഞാൻ പേടിച്ചങ്ങനെ ചെയ്താണെങ്കിലും പറയാമല്ലോ. നഊദു ബില്ലാഹ് ഫിത്ന ഫസാദി എന്ന് കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ബഹുമാനപ്പെട്ട യഹയ നബി അലൈഹി സ്വലാത്തു വസ്സലാം നാളെ സ്വർഗത്തിൻ്റെ യുവനിരയിൽ നമ്പർ വൺ. സഹോദരിമാരെ, ബഹുമാനപ്പെട്ട യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഖദീജ ബീവി കൊടുക്കാൻ ശ്രമിച്ചില്ലേ? സലീഖ ബീവി കൊടുക്കാൻ ശ്രമിച്ചില്ലേ? ആ സലീഖ ബീവിയിൽ നിന്ന് മഹാനായ യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്, ഖാല മഅദല്ലാഹ്, ഞാൻ പേടിക്കുന്നു പെണ്ണേ, സലീഖ എന്നെ തൊട്ടുപോകരുത്, ഞാൻ അല്ലാഹയെ പേടിക്കുന്നു. എന്താ കഥൊക്കെ അടച്ചിട്ട് സലീഖ വിളിച്ചു, യൂസഫ് വാ. മര്യാദക്ക് കഥവ് തുറന്നു ഓടി അങ്ങോട്ടും ഇങ്ങോട്ടും, അങ്ങോട്ട് ഓടി ഇങ്ങോട്ടോടി, ആ തൊട്ടോടി ഇങ്ങോട്ടോടി, കഥ തുറക്കാൻ നോക്കുന്നു, അവിടെ ഓടി ഇവിടോടി, പിടിയും വലിയും ബഹളവും ഒക്കെ ഒപ്പാരവും. قال معاذ الله قال معاذ الله انه ربي احسن مثواي. എടി പെണ്ണെ, എനിക്ക് അല്ലാഹു ഒരു നല്ല ജീവിതം നൽകിയിട്ടുണ്ട്, അതിനെ തകർക്കരുതേ, നശിപ്പിക്കരുതേ. അല്ലാഹുവേ, നിന്നോട് ഞാൻ കാവൽ തേടുകയാണ്. യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സലീഖയെ അവിടെ പരാജയപ്പെടുത്തി, ഓടി അസ്തവക്കൽബാബ് വാതിൽ വരെ ഓടി, പുറകേറി പിടിച്ചു, ഉടുപ്പ് കീറിപ്പോയി. ചരിത്രമൊക്കെ അറിയാമല്ലോ, അവിടെ യൂസഫ് നബിയാണ് വിജയിച്ചത്, പെണ്ണ് തോറ്റുപോയി. ചെറുപ്പക്കാർക്കൊരു ഉദാഹരണമാണ്. ഇനി ചെറുപ്പക്കാർക്കൊരു ഉദാഹരണം പറഞ്ഞുതരാം. മറിയം ബീവി അലൈഹി സ്വലാത്തു വസ്സലാം, മറിയം ബീവി അലൈഹി സ്വലാത്തു വസ്സലാം, ചരിത്രം ഒരുപാടുണ്ട്. ഖത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ അർളി അർബഅത ഖുതൂത്. നബീന റസൂലുള്ളാഹി തങ്ങൾ ഭൂമിയിൽ നാല് വര വരയ്ക്കുകയാണ്. ശേഷം അല്ലാഹു റസൂൽ സഹാബത്തിനോട് ചോദിക്കുന്നു, അതദറൂന മാ ഹദാ, നിങ്ങൾക്കറിയുമോ സഹാബ ഇതിന്റെ യാഥാർത്ഥ്യം എന്തെന്നറിയുമോ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു, ബഹുമാനപ്പെട്ട സഹാബാക്കൾ പറഞ്ഞു, ലാ യാ റസൂലല്ലാഹ്, ഇല്ല നബിയേ, ഇല്ല നബിയേ. ഹബീബ റസൂലുള്ളാഹി തങ്ങൾ ഒന്നാമത്തെ വരയിൽ കൈവച്ചിട്ട് പറയുകയാണ്, അഫ്ളലു നിസാ അഹ്ലിൽ ജന്ന ഖദീജത്തു ബിന്തു ഖുവൈലിദ്, സ്വർഗനിരകളിൽ ഒന്നാമത്തെ സ്ത്രീരത്നങ്ങളിലെ നേതാവാണ് ഖുവൈലിദിന്റെ മകൾ ബീവി ഖദീജ. അത് എന്റെ പ്രിയങ്കരിയാണ്, എന്റെ തരുണിയാണ്, എന്റെ സഹധർമ്മിണിയാണ്. സ്വർഗത്തിൽ ഒന്നാമത്തെ സ്ഥാനം പെണ്ണുങ്ങളിൽ ഖദീജ അറിയുള്ളവല്ല. രണ്ടാമത്തെ സ്ഥാനം ആസിയത്തു ബിന്തു മുസാഹിം, ഇമ്രാഅത്തു ഫിറഔൻ, ഫിറഔനിന്റെ ഭാര്യയായ മുസാഹിമിന്റെ മകളായ ആസിയ ബീവിക്കാണ്. രണ്ടാമത്തെ വരയിൽ കഴിച്ചിട്ട് പറഞ്ഞു, അത് കാരണങ്ങളുണ്ട്, പറയാൻ സമയമില്ല, കാരണങ്ങളുണ്ട്. മൂന്നാമത്തെ വരയിൽ കൈവച്ചിട്ട് പറഞ്ഞു, മറിയം ഇബ്നത്തു ഇമ്രാൻ, ഇമ്രാനിന്റെ മകൾ മറിയമാണ്, മറിയമാണ്. ാണ് ഈ നാല് വരുടെ അർത്ഥം അത് തന്നെയാണ്. നമ്മുടെ വിഷയം മൂന്നാമത്തെ വര. നബിസല്ലാഹു പറഞ്ഞു, മൂന്നാമത്തെ പെണ്ണ് സ്വർഗത്തിലാണ്, സ്വർഗസ്ത്രീയുടെ നേതാക്കളുടെ നിരയിൽ, മുൻനിരയിൽ ബാനർ പിടിച്ചു നിൽക്കുന്നവളാണ് മറിയം ബീവി. മറിയം ബീവി, മറിയം ബീവി, കരുമക്കാട്ട മറിയം ബീവി, എറണാകുളത്തെ മറിയം ബീവി അല്ല കേട്ടോ. ആ മറിയം ബീവി പോയി ഒന്ന് പൊങ്ങാൻ നിൽക്കുകയൊന്നും വേണ്ട. മറിയം അബ്നത്ത ഇമ്രാൻ, ഇമ്രാന്റെ മകൾ മറിയം, ഇമ്രാന്റെ മകൾ മറിയം.
ഇനി വാപ്പാട് പേര് ഇമ്രാനായത് ഒക്കെ ഒരു മറിയോ എന്ന് പേരുണ്ട് പറഞ്ഞിട്ടും കാര്യമില്ല. ഇമ്രാൻ എന്ന പ്രവാചകന്റെ മകൾ മറിയം ബീവി. മറിയം ബീവിയെ ആരും സ്പർശിച്ചിട്ടില്ല, ആരും തൊട്ടിട്ടില്ല. ലൈനടിക്കാൻ ഒരാൾ വന്നു, ലൈനടിക്കാൻ ഒരാൾ വന്നു. ഇന്നത്തെ ന്യൂ ജനറേഷൻ പോലെ അന്നും ഉണ്ട് സംഭവം. ലൈനടി സ്വർഗം പോലെ തുടങ്ങിയ പരിപാടി ലൈനടി. അതിന് ചരിത്രം പറയുകയാണെങ്കിൽ ഇനി ഒരു മണിക്കൂറോടെ കാണാം, അത് വേണ്ട. അപ്പം നാളെ വയസ്സന്മാർ ലൈനടിക്കാൻ തുടങ്ങും, സുന്നത്തല്ലേ എന്ന് ഓർത്തിട്ട്. അത് വേണ്ട അപ്പം സംഭവം പോട്ടെ. എന്തെങ്കിലും എല്ലാത്തിനും ഒരു ഒരു പിന്നെ ഒരു തെളിവില്ലാതെ ഇതൊന്നും നടക്കൂല്ലോ സംഭവം. ഇതൊക്കെ പണ്ടേ ഉണ്ടല്ലോ. മദീനയിൽ വെച്ച് രണ്ട് ലൈനടി ഉണ്ടായിരുന്നു. മക്കയിൽ വെച്ച് ഒരാണും പെണ്ണും കൂടെ സഹാബാക്കൾ രണ്ടുപേരും ലൈനടിച്ചപ്പോഴാണ് പെണ്ണ് പറഞ്ഞു, കാമുകനോട് പറഞ്ഞു, ഞങ്ങളെല്ലാവരും കൂടെ നാളെ മദീനയ്ക്ക് പോകുന്നു, നീ വണ്ടി കയറി മദീനയിൽ പറഞ്ഞു കേട്ടോ, നമുക്ക് അവിടെ വെച്ച് കണ്ട് മുട്ട കല്യാണം കഴിക്കട്ടോ. ഇവിടെ പറയുന്നല്ലേ കാമുകി കാമുകമാർ പറയുന്നത്, കല്യാണ വീട്ടിൽ പറഞ്ഞു നാളെ ഞങ്ങളവിടെ കാണും, നീ ഒരു കല്യാണം ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങോട്ട് പറഞ്ഞു കേട്ടോ, അവിടെ വെച്ച് നമുക്ക് കാണട്ടോ. വാട്സപ്പിൽ രാത്രി മെസ്സേജ് ഇട്ട് കൊടുക്കും, അവൻ കറക്റ്റ് എല്ലാ കല്യാണ വീടും കയറി ഇറങ്ങി പോകും. പാവം പിടിച്ച് ചങ്ങാതി ഒരു പെണ്ണിന് വേണ്ടി എൻ്റെ ഒരു അത്യാഗ്രഹം ഒരു ആക്രാന്തം, ഇത്ര കല്യാണ വീട്ടിലെ കയറി പോവാ ആലോചിക്കും. അപ്പൻ വിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിവരം കിട്ടി, ഓഹോ രണ്ട് കാമുകി കാമുകന്മാർ ഇവിടുന്ന് ഹിജ്റ ചെയ്യാൻ പ്ലാൻ ഉണ്ട്. നബി തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും ഒരു പെണ്ണിനെ മോഹിച്ചുകൊണ്ടാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ ചെയ്ത് വരുന്നതെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിനെ കിട്ടൂല, പെണ്ണിനെ കിട്ടും എന്ന് പറഞ്ഞു. അത് തന്നെയല്ലേ ഇപ്പോഴും മുസ്ലിം പെണ്ണ് ഒളിച്ചോടി പോയി കാഫറിനെ കിട്ടുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അള്ളാഹു റസൂൽ പറഞ്ഞ വാക്കാണ്, നിനക്ക് അവനെ കിട്ടും, പക്ഷെ അള്ളാഹുവിനെ കിട്ടൂല, റസൂലിനെ കിട്ടില്ല. നാളെ പുഴുവരിച്ച് നീ ചത്തുപോകും, പുഴുവരിച്ച് ചത്തുപോകും. നിന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ ആരും കാണൂല, മയ്യത്ത് സ്കരിക്കാൻ ആരും കാണൂല. നിന്റെ ശരീരത്തിൽ നിന്ന് പുഴു ഇവിടെ വെച്ച് മിളകും. അള്ളാഹി അള്ളാഹ് അത് കാണിച്ചുതരും. കണ്ടോണ്ട് പല അനുഭവങ്ങളുണ്ട് ഇവിടെ തന്നെ. ചത്ത് അങ്ങനെ വികൃതമായിട്ട് റെയിൽവേ ട്രാക്കിൽ കിടക്കുന്നു എല്ലാം കഴിഞ്ഞിട്ട് ആ മുഖത്തിൻ്റെ ഒരു ചെറിയൊരു അംശം കണ്ട് കുടുംബക്കാരും തിരിച്ചറിഞ്ഞ് ആരെ ഏറ്റെടുക്കാൻ. പള്ളിക്കാട്ടിലൊന്നും നിന്റെ മയ്യത്ത് അവിടെ സ്വീകരിക്കുകയില്ല, സ്വീകരിക്കുകയില്ല. നീ മുശരിക്കത്തായി, നീ കാഫറത്തായി. അള്ളാഹു നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കട്ടെ. പെണ്ണെ, നിനക്ക് മറിയം ബീവി ഒരു ഉദാഹരണമാണ്. فاتخذت من دونهم حجابا فأرسلنا إليها روحنا فتمثل لها بشرا صويا قالت إني أعوذ بالرحمن മഹാമഹതിയായ മറിയം ബീവിയുടെ ഉദാഹരണം ഇതാ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇത് തബദത് മിൻ അഹ്ലിഹാ മകാന ശർഖിയ, കിഴക്ക് ഭാഗത്ത് ആരോരുമില്ലാത്ത ജനരഹിതമായ ഒരു പ്രാന്തപ്രദേശത്ത് ഒരു കൂടാരത്തിൽ തനിച്ച് കഴിയുന്ന യുവതിയായ സുന്ദരിയായ മറിയം ബീവി. ആ മറിയം ബീവിയെ ഒന്ന് പരീക്ഷിക്കാൻ നമ്മുടെ ആത്മാവിനെ റൂഹുൽ അമീൻ ജിബ്രീലിനെ നാം അയക്കുകയുണ്ടായി. ഒരു യുവകോമളന്റെ രൂപത്തിലാണ്, ഒരു ചെറുപ്പക്കാരന്റെ കോലത്തിലാണ്. ആ യുവാവിന്റെ കോലത്തിൽ ഒറ്റക്കിരിക്കുന്ന കൂടാരത്തിലേക്ക് ഒരു പെണ്ണിനെ കാണാൻ ഒരു അന്യ പുരുഷൻ ഇതാ കടന്നു പോകുന്നു. എടുത്ത പടിയോടെ ആ പെണ്ണ് പറയുകയാണ്, കാലത്ത് ഇന്നി أعوذ بالرحمن من غيغند تقيا മാറി പോകണോ, മാറി പോകണേ, ഞാൻ എൻ്റെ റബ്ബിനോട് കാവൽ തേടുകയാണ്. നീ അള്ളാഹുവിൽ സൂക്ഷ്മതയുള്ളവനാണെങ്കിൽ എന്നെ തൊട്ടു പോകരുത്, അശ്ലീല ചുവയോടെ എന്നെ നീ സമീപിക്കരുത്, മാറിപ്പോകണേ എന്ന് മഹതിയായ മറിയം ബീവി ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. ഒരു തണ്ടയുടെ ഉണ്ടോ ചെറുപ്പക്കാരിക്ക് പറയാം? ആരെങ്കിലും തൊടാനോ തടവാനോ ഒക്കെ വരുമ്പോൾ ദേഷ്യപ്പെട്ട് ചെരുപ്പൂരി അടിക്കാൻ തയ്യാറുണ്ടോ? തിരിച്ച് ചോദിക്കാൻ തയ്യാറുണ്ടോ? ആരെങ്കിലും ഹായ് മെസ്സേജ് അയക്കുമ്പോൾ നീ ആരുടെ ഹായ് അയക്കാൻ, പെട്ടെന്ന് ആ നമ്പർ എടുത്ത് സൈബർ സെല്ലിൽ കൊടുക്കാൻ ഈ പെണ്ണ് തയ്യാറുണ്ടോ?
ഇങ്ങോട്ട് വിളിക്കുന്നു, ഒരു ഒരാൾ റോങ് നമ്പറാണെന്ന് പറയാതെ ചുമ്മാ ആരാഹേനായൊക്കെ ഒന്ന് പറഞ്ഞ് എന്നെ വിളിച്ച് എടുത്തൊക്കെ സോപ്പിട്ടൊക്കെ വരുമ്പോൾ കൂടുതൽ സംസാരിക്കാതെ നീ അതെന്ന് വെച്ചാൽ കൂടുതൽ സംസാരിക്കാൻ കട്ട് ചെയ്ത് കേട്ടെ. എന്തിനാ നീ ഞാൻ പരിചയമില്ലാത്ത കട്ടിങ് യാതാ കട്ട് ചെയ്യണം, ഒറ്റ കട്ടിങ്. പിന്നെയും വിളിക്കുകയാണെങ്കിൽ ഹലോ റോങ് നമ്പറാണ്, സൂക്ഷിക്കണം. ഈ നമ്പർ സൈബർ സെല്ലിലേക്ക് പോകും, ആവശ്യമില്ലാതെ വിളിക്കരുത്. പിന്നെയും വിളിക്കില്ല, പിന്നെ വിളിച്ചാൽ നമ്പർ അങ്ങോട്ട് കൊടുത്താൽ മതി, പെണ്ണുങ്ങളെ പെട്ടെന്ന് അങ്ങോട്ട് കൊടുത്താൽ മതി. ഇത് ഇമ്മ വിളിക്കുന്ന ആരാ എടാ താങ്കളോടല്ലേ പറഞ്ഞത് വിളിക്കല്ലേന്ന്, താങ്കളെന്തിനെ വിളിക്കുന്നത്, ഇതെന്തിനാ ഇവളോട് സംസാരിക്കുന്നത്, പരിചയമില്ലാത്തവളെന്തിനെ സംസാരിക്കുന്നത്, ഇതെങ്ങനെ ഇങ്ങനെ ചോദിച്ച് താങ്കളോടത് ചോദിച്ച് ചോദിച്ചിരിക്കുമ്പം പിന്നെ താങ്കൾ താങ്കളിയാവും. അങ്ങനെയാണ് കയ്യാങ്കളിയിലെത്തുന്നത് സംഭവം. അങ്ങനെ തന്നെ സംസാരിക്കും, നമുക്ക് പറ്റില്ലാത്ത യാതൊന്നും ഹല്ലി വല്ലി. പരിചയമില്ലാത്ത ഒരാൾ നമ്മളെ വിളിക്കുകയോ പരിചയമില്ലാത്ത ഒരാൾ നമ്മുടെ വീട്ടിലേക്ക് വന്ന് ആരെങ്കിലും അന്വേഷിക്കുകയോ ചെയ്താൽ ഗൗരവത്തോടുകൂടി സംസാരിക്കണം എന്നാണ് ഖുർആൻ പറയുന്നത്. നമ്മുടെ വീട്ടിലിപ്പം ഭാര്യ മാത്രമേ ഉള്ളൂ, നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്ന ഒരു അന്യപുരുഷൻ ആരെങ്കിലും അന്വേഷിച്ചു വരുന്നു അബൂബക്കറും സുലൈറുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഹേളോടെ തിരു എറണാകുളത്ത് കണ്ടോ ജോലി പ്രസംഗിക്കാൻ പോയിട്ടുണ്ട് അവിടോട്ട് പോയി തിരക്കുന്ന അറിയും. അവൻ പിന്നെ അവിടെ പമ്പി പമ്പി നിൽക്കൂല, ഇത് എന്തൊരു സാധനമാണപ്പം, ഇത് എവിടെ നിന്നിറങ്ങി വന്നതാണ്, ഇതെവിടെ നിന്നിറങ്ങി വന്നതാണെന്ന് നമ്മൾ തന്നെ പറഞ്ഞു പോകും. അതല്ല അസ്സലാമു അലൈക്കും, അവ ക്രിസ്തുണ്ട്, എവിടെ നിന്ന് വരിക, ഞങ്ങള് കാസർഗോട്ട് കരിമക്കാട് വരിക, അയ്യോ ഇല്ല വാ കയറി ചായ കുടിച്ചിട്ടോ വെള്ളം കുടിച്ചിട്ടോ, ചായയും കുടിച്ച് ജ്യൂസും കുടിച്ച് വെള്ളം കുടിച്ച് പെണ്ണിൻ്റെ നമ്പരും മേടിച്ച് അള്ളാഹു വാട്സപ്പ് നമ്പരും മേടിച്ച് എല്ലാം മേടിച്ച് പോയി നമ്മളിവിടെ നിന്ന് വാത് കഴിഞ്ഞ് തിരിഞ്ഞു പോകുമ്പോൾ പെണ്ണും പിള്ള ഇല്ല ആരുമില്ല, അള്ളാഹു അല്ലാസ് ഹിജ്റ പോയി അവർ. കാരണം എന്താ, സോപ്പിട്ട് സംസാരിച്ച്. അപ്പോൾ ആ വാക്കിൽ പെണ്ണുങ്ങളുടെ ചില വാക്കിൽ ആളുകൾ വീണു പോകും, അങ്ങനെയാണ് സംഭവം, അങ്ങനെയാണ് വീണു പോകുന്നത്, അങ്ങനെയൊക്കെയാണ് ഒന്ന് പരിശോധിക്കുന്നത്. അപ്പോൾ തുടക്കത്തിൽ ബസ്സിലൊക്കെ പോകുമ്പോൾ ചെറുതായിട്ട് കാല് വെച്ചൊന്ന് തട്ടി നോക്കും, ഉയർത്തടിക്കുന്നു മിണ്ടാണ്ട് നിൽക്കുകയാണെങ്കിൽ മെല്ലെ മെല്ലെ സ്വിച്ച് അമർത്താൻ നോക്കും, പ്ലഗ് കുത്താൻ നോക്കും, തുടക്കത്തിലെ കാലം തൊട്ടും ഇങ്ങനെ ഇങ്ങനെ ചെറഞ്ഞിട്ട് നോക്കും. അപ്പോളേ അവൻ ഉള്ള വയറും വലിച്ചുകൊണ്ട് അവനങ്ങ് പോകും സംഭവം, ചെറഞ്ഞിട്ട് നോട്ടം നോക്കിയാൽ മനസ്സിലായില്ല സംഭവം. അല്ലെങ്കിൽ ചൈനക്കാരന്മാർ ബാക്ക് സൈഡിൽ മറ്റേ മുള്ള് ഫിറ്റ് ചെയ്തിട്ടുണ്ട്, അങ്ങനത്തെ ഒരു ഡ്രസ്സ് കിട്ടും, അതിട്ടോട്ട് ഇനി പോകേണ്ട ഒരു കാലഘട്ടം വരും, അപ്പം പിന്നെ അടുത്ത് പോലും വരില്ല. അപ്പോൾ നമ്മളൊന്ന് നല്ല രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ അടുക്കൂലല്ലോ സംഭവം. പക്ഷേ ഇതല്ലോ, അതല്ലേ കുഴപ്പം, നമ്മളങ്ങോട്ട് വീണ് കൊടുത്തിട്ടല്ലേ അവർ ഇങ്ങോട്ട് വരുന്നത്, അല്ല പെണ്ണുങ്ങളൊന്ന് സ്ട്രോങ് ആയിട്ട് നോക്ക്, ആരും വീഴുള്ള സംഭവം ഉറപ്പല്ലേ, നമ്മളൊന്ന് തയ്യാറാകണം. അതിന് തെളിവാണ് ബഹുമാനപ്പെട്ട സലീഹ മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ പൊട്ടില്ല എന്ന് പറഞ്ഞു, അയ്യോ സോറി 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 സോറി, ഞാനേ അള്ളാഹിൻ്റെ ദൂതനാണ്, ഞാൻ നിങ്ങൾക്ക് ഒരു ആൺകുട്ടി ഉണ്ടെന്നൊരു സന്തോഷ വാർത്ത അറിയിക്കാൻ വന്നത്, എനിക്കാണോ എനിക്കാണോ വല വംശസിനി ബഷർ വല മക്ക് ബഖിയ, ഞാനൊരു മോശക്കാരിയൊന്നുമല്ല, എന്നെ ഒരു പുരുഷൻ തൊട്ടിട്ടുമില്ല, എനിക്കാണോ എന്താ ഇത് ഈ പറയുന്നത്. പേടിക്കണ്ട, ദേഷ്യപ്പെടണ്ട, കൂൾ ഡൗൺ, കാല കദാലിക്ക്, ഇത് അള്ളാഹിൻ്റെ തർത്തീബാണ്, അവള് വിഷമിക്കാതിരി, ഇത് അള്ളാഹിൻ്റെ തർത്തീബാണ്, അള്ളാഹ്ക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. അങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിച്ചു, പെട്ടെന്ന് പറഞ്ഞ വാക്കത് തന്നെയാണ് മറിയം ബീവി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു തആല സ്വീകരിച്ചത്. എന്താ മറിയം ബീവിക്ക് ഒരു ഗുണം കിട്ടാൻ കാരണം, നമ്മുടെ കുട്ടികളെ പഠിച്ചുവായിരിക്കും ഒരു ദുആ പറഞ്ഞുതരാം, അതോടുകൂടി പ്രസംഗം നിർത്താണ്, സംഭവം നിർത്താണ്, ഒരുപാടായിപ്പോയി സമയം. നമ്മുടെ കുട്ടികൾ ജനിക്കുന്ന ഉടനെ നമ്മൾ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തം എന്താ, ഒന്ന് ബാങ്കുളിക്കലുണ്ട് കമത്ത് കൊടുക്കും തീർന്ന്, അതേ ഉള്ളൂ അല്ലേ, അത്രയല്ലേ ചെയ്യുള്ളൂ, അത്രയല്ലേ ചെയ്യുള്ളൂ സാറേ, അത്രയല്ലേ ഉള്ളൂ, ഓർമ്മ വരുന്നോ തീർന്ന് സംഭവം. അല്ലെ ഈ പിരിവൊന്നുമില്ലാതിരിക്കുന്നത് കൊണ്ട് നമ്മൾ കുറച്ച് വാത പറയണ്ടേ, അതുകൊണ്ട് ഇത്രയും പറഞ്ഞു പോകട്ടോ, എനിക്ക് നേരത്തെ നിർത്തണം എന്നുള്ളത്. ഈ പിരിവുള്ള സ്ഥലത്താണ് ഉടായ്പ കാണിക്കുന്നത്. ഞാൻ പിരിവൊന്നും ഇല്ലാതിരിക്കുമോ നമുക്ക് കാര്യമായിട്ട് നമ്മൾ പ്രസംഗിക്കാം, കുഴപ്പമില്ല, എനിക്ക് മനസ്സന്തോഷമാണ്, ആളൊന്നും വേണമെന്നില്ല, ഏയ് എനിക്ക് 15 പേര് മതി, നല്ലൊരു മൈക്കുമാണ് ഇതേപോലെ മഷാള, ആളൊന്നും കണ്ടൊന്നും അവക്കറൊന്നും മയങ്ങി വീഴുന്ന സൈസൊന്നും അല്ല, വടക്കോട്ട് ഇഷ്ടം പോലെ ഉണ്ട്, അതിലൊന്നും വലിയ കാര്യമില്ല, അവിടെ 1.5 മണിക്കൂർ പ്രസംഗിക്കുള്ളൂ, ആ ആളുകളൊന്നും കൂടിയതുകൊണ്ട് നമുക്ക് വലിയ കാര്യമൊന്നുമില്ല, ഇത്രയും പേര് മതി മാഷാദ്, എത്ര നേരം അങ്ങനെ അടങ്ങിയിരിക്കുന്നില്ലേ, അത് തന്നെ ഏറ്റവും വലിയ. നിങ്ങളൊന്ന് എഴുന്നേറ്റ് പോയാലേ എനിക്ക് നിർത്താൻ പറ്റുള്ളൂ, ഇടയ്ക്കിടയ്ക്ക് അവരൊന്ന് കൊഴിഞ്ഞു പോകുന്നതാണെന്ന് എനിക്ക് വലിയ സന്തോഷമാണ്, കാരണം എന്താ പെട്ടെന്ന് നിർത്താമല്ലോ, എന്താരും പോകാതെ വരുന്നതാണ് നമുക്ക് വിഷമം. അപ്പം പ്രസവിച്ച് കഴിഞ്ഞ ഉടനെ നമ്മുടെ കുട്ടികളെ എടുത്തിട്ട് വലുത് കാതിൽ ബാങ്ക് കൊടുക്കണം, ഇടത് കാതിൽ കമത്ത് കൊടുക്കണം, കുട്ടികളെ നന്നാവാൻ വേണ്ടി, ന്യൂ ജനറേഷൻ നന്നാവുന്ന കുട്ടികളായി വളരാൻ വേണ്ടി. എന്നിട്ട് എന്ത് ചെയ്യണം, വലുത് കാതിൽ സൂറത്തെ ഇഖ്ലാസ് ഓതണേ, സൂറത്തെ ഇഖ്ലാസ് ഓതണേ, ഖുൽ ഹുവല്ലാഹു അഹദ്, ഇഖ്ലാസ്, ഈ സൂറത്ത് ഇഖ്ലാസ് ഏതാന്നുള്ള എന്നെ പോയിട്ട് നാളെ പോയി സ്കാൻ ചെയ്ത് നോക്കുന്നതാണ്, ഈ സൂറത്ത് ഇഖ്ലാസ് ഇത് എവിടെ കാണാൻ, അതും കൂടെ ആ മൊഹിലി ആര് പറഞ്ഞാൽ അത് പോയില്ല അവിടെ, ഇത് അറിയില്ല സമയം, ഇതൊക്കെ അർത്ഥം ഇതിൻ്റെയൊക്കെ പേരൊക്കെ ഒന്ന് പഠിച്ചു വെക്കണ്ടേ.
വലം യകുല്ലഹു കുഫുവൻ അഹദ്. ചെറിയ സൂറത്ത് 111 112 സൂറത്ത്, അതൂർ ഓതി കൊടുക്കണം. എന്നിട്ട് സൂറത്ത് ആലി ഇംറാൻ 36 ആയത്ത് കൂടെ ഓതണം. അതാണ് ഈ മറിയം ബീവിക്ക് മറിയം ബീവിയുടെ ഉമ്മ ഓതി കൊടുത്തത്, മനസ്സിലായില്ല? അതുകൊണ്ടാണ് മറിയം ബീവി അങ്ങനെ ആയത്. وذريتها من الشيطان الرجيم അല്ലാഹുവേ, ഇവളെയും ഇവളുടെ സന്താനത്തെയും നീ പിശാചിന്റെ ഷറിൽ നിന്നും അശ്ലീലതകളിൽ നിന്നും അവളെ രക്ഷപ്പെടുത്തണേ അല്ലാ, അവളുടെ സന്താനത്തെ രക്ഷപ്പെടുത്തണേ അല്ലാ. നിന്റെ നാമം കൊണ്ട് ഞാൻ കാവൽ ചോദിക്കുന്നു അല്ലാ. ആ ആയത്തോടെ ഓതിക്കൊടുക്കണം വലത് കാതിൽ കുട്ടിയുടെ. സൂറത്തിൽ ഇഖ്ലാസ് ഓതണം, ബാങ്ക് വിളിക്കണം. ഈ ആയത്ത് കൂടി ഇന്നി ഉഈദുഹാ ബിക വദുരിയതഹാ മിനശ്ശൈത്വാനിർ റജീം. ഇതുകൂടെ ഓതിക്കൊടുത്താൽ ആ കുട്ടി പിഴയ്ക്കുകയില്ല, ഒളിച്ചോടുകയില്ല, വ്യഭിചരിക്കുകയില്ല, ഉറപ്പാണ് ഇൻഷാ അല്ലാ. പക്ഷെ നമ്മൾ അതാരും ഓതിട്ടില്ല. ഇപ്പൊ ഒളിച്ചോടി പോകുന്ന സാധനത്തിനൊന്നും ആരും ഓതിട്ടില്ല. ബാങ്ക് വിളിച്ചിട്ടുള്ള കാര്യം തന്നെ സംശയം, അതും കാണൂല. ബാങ്ക് വിളിച്ചാൽ ഷെയ്ത്താൻ ഓടുമെന്നാണ് സംഭവം. ബാങ്ക് വിളിച്ചാൽ അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ഷെയ്ത്താൻ ഓടും. ബാങ്ക് വിളിക്കുന്നതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. പ്രസവിക്കാത്ത പെണ്ണുങ്ങൾ പ്രസവിക്കാതെ ലേബർ റൂമിൽ കിടന്ന് കഷ്ടപ്പെടുകയാണെങ്കിൽ ഭർത്താവിനോട് പറയണമെന്ന് ബാങ്ക് വിളിക്കാൻ പറയണം. ലേബർ റൂമിൻ്റെ അടുക്ക പോയെന്നോട്ട് തുറന്നു വെച്ചോണ്ടല്ല, അവിടെ അടച്ച് ഗ്ലാസ് റൂമിൽ ഇപ്പുറത്ത് നിന്നുകൊണ്ട് ബാങ്ക് വിളിച്ചാൽ മതി. ആ സമയത്ത് കിടക്കുന്ന മുഴുവൻ പെണ്ണുങ്ങളും പ്രസവിക്കും. പക്ഷെ ആര് ബാങ്ക് വിളിക്കാൻ? ബാങ്ക് വിളിച്ചോണ്ടെന്ന സെക്യൂരിറ്റി ഒന്ന് പോയിക്കൊണ്ടോ, ഇത് പള്ളി തയ്ക്കാവുന്നല്ലോ, യാൾ ഇറങ്ങി പോടാന്ന് പറഞ്ഞിട്ട് അവനെ അപ്പോഴേ പൊക്കി എടുത്തിട്ടു. എന്നാ ഞാൻ ആശുപത്രി നീ പള്ളിയാക്കാൻ വന്നിരിക്കണമെന്ന് പറഞ്ഞിട്ടിടങ്ങാറ. യാത്ര ചെയ്യുമ്പോൾ ബാങ്ക് വിളിക്കുന്നില്ലേ, ആ ബാങ്കുള്ളിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുടലൊക്കെ തിരിഞ്ഞു കിടക്കുന്ന പെണ്ണാണ്, തല തിരിഞ്ഞു കിടക്കുന്ന പെണ്ണാണ്, അങ്ങനെ ഇടങ്ങാറ് വന്നാൽ ഖുർആൻ കൊണ്ട് ചികിത്സയുണ്ട്. ഈ ദിനം സലാത്തുൽ മുസ്തഖീം ഓതിക്കണം. ലേബർ റൂമിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് പ്രസവ വേദന എടുക്കുന്നവൻ്റെ ആവുന്നില്ല ആവുന്നില്ല, തുമ്മ സബീല യസറ, തുമ്മ സബീല യസറ, തുമ്മ സബീല യസറ, അത് ഓതിക്കൊണ്ടേയിരിക്കണം. റാഹത്തരികെല്ലാം ഇതെല്ലാം വളരെ എളുപ്പമാണ്. ഖുർആൻ കൊണ്ട് തന്നെ എന്തെല്ലാം ചികിത്സാ വിവേ, ആധുനിക ചികിത്സാ രീതികൾ, ആരോഗ്യ സംരക്ഷണ ഇസ്ലാമിൽ അങ്ങനെ ഒരു വിഷയം വെച്ചാൽ ഖുർആൻ്റെ ഒക്കെ ചികിത്സകളൊക്കെ ഇങ്ങനെ പറയുന്നത്, എല്ലാത്തിനും മരുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടിട്ട് നമ്മളിത് ചെയ്യാറില്ലല്ലോ, അത് ഓതാറുമില്ലല്ലോ, അതിൻ്റെ മഹത്വം കൊടുക്കാറുമില്ലല്ലോ. ഇതല്ലേ ഇവ പ്രശ്നമാവും. അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് നൽകട്ടെ. അപ്പോൾ ഇതും ഓതണം നിങ്ങൾ. അങ്ങനെ ഓതിയാൽ എന്താ സംഭവിക്കുക? എന്താ ദുആ ചെയ്തത്? അള്ളാഹു ഇവളെയും മറിയം ബീവിയെയും ഇവളെയും ഇവളുടെ സന്താനത്തെയും, ഇവളെയും ഇവളുടെ സന്താനത്തെ, അതുകൊണ്ട് ആരാ അവളുടെ സന്താനം? ആരാ മറിയം ബീവിയുടെ സന്താനം? ആരാ? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. പിഴച്ചോ 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 പിള്ളേരെ പിഴച്ചോ സഹോദരങ്ങൾ. അല്ല, കുട്ടികളുടെ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞ പോലെ ആയി. ഇല്ല, അതാണ് അതിൻ്റെ അർത്ഥം. അത് തെളിവല്ലേ നമുക്ക്? ഇനി ഉഴീദുഹാബിക്കോ ദുര്യത്ത ഹമിന ഷെയ്ത്താൻ റജീ. ആ ഉഴീദുഹ എന്ന വാക്കാണ് മറിയം ബീവി ഇവിടെ ഓതുന്നത്. കാലത്ത് ഇന്നി അഊദു ബിർറഹ്മാൻ, റഹ്മാനെ കൊണ്ട് ഞാൻ കാവൽ ചോദിക്കുന്നു. മിൻ കൈങ്കം തഖിയ, നിന്നിൽ നിന്ന്. ഇപ്പോ പെട്ടെന്ന് മാറിപ്പോ. ചെറുപ്പക്കാരിയായ പെണ്ണിനും ഖുർആൻ തെളിവ്, ചെറുപ്പക്കാരനായ ആണിനും ഖുർആൻ തെളിവ്. നന്നാവണമെങ്കിൽ നന്നാവാം, മോശമാകണമെങ്കിൽ മോശമാകാം. ഖുലിൽ ഹഖ്ഖു മിർ റബ്ബിക്കും, നബി തങ്ങൾ പറഞ്ഞ ഖുർആൻ പറഞ്ഞ വാക്ക്. ഏ ന്യൂ ജനറേഷൻ, ഏ ഓൾഡ് ജനറേഷൻ, ഏ അബൂബക്കർ, ഏ കേൾക്കുന്ന ശ്രോതാക്കളെ, ഹക്ക് പറഞ്ഞു കൊടുക്കുക. ഫമൻ ഷാ ഫല്യുമിൻ, ഇഷ്ടമുള്ളവൻ സ്വീകരിക്കും. വമൻ ഷാ ഫല്യക്ഫുർ, ഇഷ്ടമില്ലാത്തവൻ വ്യതിചലിച്ചു പോകും. അതുകൊണ്ട് ദുഃഖിക്കേണ്ട, പ്രയാസപ്പെടേണ്ട. നല്ലവന് നല്ല കൂലി, മോശമായവന് തക്കതായ ശിക്ഷ. അത് നാളെ ആഖിറത്തിലാണ്. അതുവരേക്കും നിങ്ങൾ പ്രതീക്ഷിക്കുക. അതുകൊണ്ട് നമ്മുടെ മക്കൾ നല്ല വഴിയിലേക്ക് സഞ്ചരിക്കാൻ മാതാപിതാക്കളെ ശ്രദ്ധിക്കണം. മാതാപിതാക്കൾക്ക് എപ്പോഴും ഒരു ശ്രദ്ധ തൻ്റെ മക്കളിൽ ഉണ്ടാകണം. അള്ളാഹു അവരെ നല്ല വഴിയിലേക്ക് നയിക്കാൻ അവർക്കും നമുക്കും തോഫീക്ക് നൽകുമാറാകട്ടെ. ആവശ്യമില്ലാതെ കുട്ടികളൊക്കെ ഒറ്റയ്ക്ക് ഇരിക്കുകയും കിടക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അവരോടും എന്ത് ചെയ്യണം? നോക്കണം. ഈ കുട്ടികളൊക്കെ ഒറ്റയ്ക്ക് നമ്മൾ കിടക്കുന്ന സമയം, കുട്ടികൾ ഒറ്റ കിടക്കുമ്പോൾ ഒറ്റയ്ക്കൊരു പ്രായപൂർത്തിയെത്തിയ പെണ്ണിനെ റൂമിൽ കിടത്തരുത്. അവളെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കണം. അവളുടെ മൊബൈൽ രാത്രി വാങ്ങി വെക്കണം. വാപ്പായും ഉമ്മായും വാങ്ങി വെക്കണം. നിങ്ങൾ രണ്ടുപേരും അപ്പായുമായും കയറി മുറിവിക്കാത്ത തുടങ്ങിക്കഴിഞ്ഞാൽ അവരവിടെ എന്താ നടക്കുന്നതെന്നുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയോ? അതുകൊണ്ടൊന്ന് ശ്രദ്ധിക്കുക, നല്ലതായിരിക്കും. അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് നൽകട്ടെ. അതൊക്കെ ഒരുപാട് വിഷയങ്ങളൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ്
ഈ വിഷയത്തിൻ്റെ തീർന്നിട്ടൊന്നുമില്ല, ഇനി ഇതിൻ്റെ ബാക്കി പത്രങ്ങളും കൂടെ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്നത്തെ ഈ കാലഘട്ടവുമായി ബന്ധപ്പെടുത്തി ഈ സമുദായത്തെക്കുറിച്ചൊക്കെ പറഞ്ഞത് എന്തൊക്കെയാണ്, അതൊക്കെ ഇനി ധാരാളമുണ്ട്. അതുകൊണ്ട് ഈ പറയപ്പെട്ട ഖുർആൻ നമ്മളത് മനസ്സിലാക്കണം. കുറഞ്ഞതൊരു 100 ആയത്തെങ്കിലും ദിവസം മോദി ഖുർആനോടുള്ള ഹക്ക് നിറവേറ്റണം. മരിക്കുന്നതിന് മുമ്പ് ഇൻഷാ അല്ലാ ഒരു പ്രാവശ്യമെങ്കിലും ഖുർആൻ മൊത്തം മോദി തീർക്കണം എല്ലാവരും. ഇൻഷാ അല്ലാ പറ എല്ലാവരും. അറിയില്ല എങ്കിൽ ഏതെങ്കിലും ഉസ്താദന്മാരെ കൊണ്ട് വിളിച്ചിരുത്തി ഉസ്താദന്മാർക്ക് ഒരു 10-2000 രൂപ കൊടു, അവർ കുറച്ച് ചോദിത്തരും. ഉസ്താദന്മാർക്ക് അങ്ങനെയെങ്കിലും ഇച്ചിരി ഗുണം കിട്ടട്ടെ. പാവം പിടിച്ച അങ്ങാതിമാരെ പൈസ ഒന്നും അടക്കാണ്. എന്തെങ്കിലും ചില്ലറ കൊടുത്ത് ഓതിപ്പിക്കുക ആ ഖുർആൻ എന്ന് ഓദിത്ത ഉസ്താദ് പറയണം. അങ്ങനെ മരിക്കുന്നതിന് മുമ്പ് ഖുർആൻ മൊത്തം ഓതണം. ഇല്ല എങ്കിൽ ഖുർആൻ നമുക്കെതിരെ നാളെ സാക്ഷി പറയും. അള്ളാ ഇഷ്ടംപോലെ സമയം അവൻ ഉണ്ടായിട്ടും ഖുർആൻ ഓതിയില്ല എന്ന അബൂബക്കർ അവൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റി. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക് നൽകട്ടെ. വാഖിറു ദുആ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.